ആഴ്ചയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന കുറച്ച് ചിത്രങ്ങളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒ ടി ടിയിലൂടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായി ഞാൻ പറയുന്നത് ഒരു തെലുങ്ക് ചലച്ചിത്രമാണ്, മലയാളം ഡബ്ബോടുകൂടി നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാവുന്നതാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുരളി മനോഹറാണ്, എഴുതിയിരിക്കുന്നത് സമ്പത് നന്ദിയാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് ജഗപതി ബാബു, അതുപോലെ അനസൂയ, ഭരദ്വാജ് തുടങ്ങിയവരാണ് പ്രധാന റോളുകളിൽ എത്തുന്നത്. അത്യാവശ്യം ഇൻട്രസ്റ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ചലച്ചിത്രം തന്നെയാണ് ഇത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ് സിംബ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ തുടങ്ങിയവർ മത്സരിച്ച് അഭിനയിച്ച കിഷ്കിന്ദ കാന്തം നവംബർ 19 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കുറേ നാളുകളായി ഈ സിനിമയുടെ വരവും കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. എന്തായാലും നവംബർ 19 ഈ സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തത് ബ്രദർ എന്ന തമിഴ് മൂവിയാണ്. ദീപാവലിക്ക് ഈ സിനിമ ഇറങ്ങിയതാണ്, അന്ന് തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ്. എം രാജേഷ് ഡയറക്റ്റ് ചെയ്ത ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമയാണിത്. ജയം രവി, പ്രിയങ്ക, മോഹൻ തുടങ്ങിയവരാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്നത്. നവംബർ ലാസ്റ്റോടുകൂടി നമുക്ക് C5 ഈ സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്ത് ഷൈൻ ടോം ചാക്കോ പ്രധാനമായിട്ട് അഭിനയിച്ച അടിത്തട്ട് എന്ന സിനിമയാണ്. 2022 തിയേറ്ററിൽ വന്നെങ്കിലും OTT വരാൻ ഇത് താമസമുണ്ടായിരുന്നു. ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ ഫിലിമായിട്ട് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നവംബർ 15 മുതൽ 99 രൂപ റെൻറ്റോടുകൂടി നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ജിജോ ആന്റണി ഡയറക്റ്റ് ചെയ്ത ഈ സിനിമ ആവറേജ് അഭിപ്രായം തിയേറ്ററിൽ നിന്ന് നേടിയിരുന്നു. അടുത്തത് കുരുക്ക് എന്ന സിനിമയാണ്, ഒരു ക്രൈം ത്രില്ലർ ചലച്ചിത്രമാണ്, ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ്. ആമസോൺ പ്രൈമിൽ ഇത് അവൈലബിൾ ആണ്. ഡയറക്റ്റ് ചെയ്ത് അഭിജിത്ത് നൂറാണിയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ചലച്ചിത്രമാണ്. ആമസോൺ പ്രൈമിൽ ഇത് നവംബർ 15 തൊട്ട് അവൈലബിൾ ആണ്. 99 രൂപ റെൻറ്റോടുകൂടിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. പുതുമുഖങ്ങളായിട്ടുള്ള അജയ് ഘോഷ്, അനിൽ ആൻഡോ, ശബരി ചന്ദ്രൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ തിയേറ്ററുകളിൽ ആവറേജ് ഹിറ്റ് അഭിപ്രായം നേടിയിരുന്നു. തെക്ക് വടക്ക് ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സുരാജ് വഞ്ഞാർമോട്, വിനായകൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ നവംബർ 19 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അവൈലബിൾ ആയിരിക്കും. അടുത്തത് അമരൻ, തിയേറ്ററുകളിൽ വൻ ഹിറ്റായ രാജ്കുമാർ പെരിയസ്വാമി ഡയറക്റ്റ് ചെയ്ത് 2024 100 കോടി മുതൽ മുടക്കിൽ വന്ന് 275 കോടിയോളം കളക്ഷൻ ചെയ്ത് തിയേറ്ററിൽ വൻ ഹിറ്റായി. ശിവകാർത്തികേയൻ, സായി പല്ലവി തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഈ മാസം അവസാനത്തോടുകൂടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ അറിയുന്നത്. ജോക്കർ 1 ജോക്കർ 1 ശേഷം ജോക്കർ 2 ഇറങ്ങിയിരുന്നു. ടോഡ് ഫിലിപ്സ് ഡയറക്റ്റ് ചെയ്ത ഈ സിനിമ തിയേറ്ററുകളിൽ അത്ര വിജയമായിരുന്നില്ല. ഈ സിനിമ ഈ മാസം തന്നെ ആമസോൺ പ്രൈമിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ച ഫോണിക്സ് എന്ന ആളുടെ അഭിനയം വളരെ ശ്രദ്ധേയമായിരുന്നു. പെട്രാപ്പ് എന്ന തമിഴ് സിനിമ, പ്രഭുദേവ, വേദിക തുടങ്ങിയവർ പ്രധാന റോളുകളിൽ അഭിനയിച്ച കോമഡി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വന്ന ഈ ഒരു സിനിമ നവംബർ 19 മുതൽ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. തിയേറ്ററിൽ ആവറേജിൽ താഴെ കളക്ഷൻ മാത്രം നേടിയ ഈ സിനിമയുടെ റിപ്പോർട്ടുകൾ നവംബർ 19 മുതൽ ആമസോൺ പ്രൈമിലൂടെ ഈ സിനിമ അവൈലബിൾ ആകുന്നു എന്നതാണ്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. കുറച്ച് സിനിമകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. തീർച്ചയായും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.